നഗരസഭയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി വ്യാജമായി വിവരങ്ങൾ എഴുതി ചേർത്തുവെന്ന് പ്രതിപക്ഷാംഗങ്ങളും ആസൂത്രണ സമിതി അംഗങ്ങളും ആർ ജെ ഡി ജില്ലാ പ്ലാനിംഗ് ഓഫീസർക്കും പരാതി നൽകിയിരുന്നു സി പി ഐ ബി ജെ പി ഡിവിഷനുകളിൽ മാത്രമായി വികസനം ഒതുക്കുന്ന തരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ പദ്ധതികളെന്നും ഇതിനുവേണ്ടിയാണ് ആവശ്യമായ യോഗങ്ങൾ ചേരാതെയും നിയമാനുസൃത നടപടികൾ പാലിക്കാതെയും രഹസ്യമായി പദ്ധതി തയ്യാറാക്കി മിനിറ്റ്സിൽ കൃത്രിമം നടത്തിയിരിക്കുന്നതെന്നും ഗുരുതരമായ ആരോപണവും പ്രതിപക്ഷ കൗൺസിലർമാർ ഉന്നയിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് വ്യാഴാഴ്ച നഗരസഭയിൽ അന്വേഷണവും തെളിവെടുപ്പും നടന്നത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ കെ റുബീന കൗൺസിലർമാരായ വേണു കല്ലൂരുട്ടി ഗഫൂർ കല്ലൂരുട്ടി അബൂമുണ്ടുപാറ രാജൻ എഡോനി സമിതി അംഗങ്ങളായ ടി ടി സുലൈമാൻ ദാവൂദ് മുത്താലം എന്നിവർ ആർ ജെ ഡി മുമ്പാകെ ഹാജരായി വിവരങ്ങൾ നൽകി അപ്പോൾ വികസന സെമിനാർ പരാജയപ്പെട്ടു ആസൂത്രണ സമിതി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ആസൂത്രണ സമിതി ഗവൺമെൻറ് ഓർഡറിൽ മൂന്നേ അഞ്ച് ആറ് പറയ മൂന്നേ അഞ്ച് ഒന്ന് പറയുന്നത് കൃത്യമായി സ്റ്റാർട്ടിംഗ് മുതൽ അവസാനം വരെ പദ്ധതി സമർപ്പിച്ച് വാങ്ങിയെടുക്കുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കേണ്ടത് ആസൂത്രണ സമിതിയും വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമാണ് തീർച്ചയായിട്ടും ആസൂത്രണ സമിതിയെ ശണ്ഡീകരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു യോഗം പോലും മര്യാദയ്ക്ക് വിളിക്കാതെ അതിന് മിഡ്സ് ചോദിച്ചപ്പോൾ അത് കൊണ്ടുപോയി രാത്രി കൊണ്ടുപോയി വീടുകളിൽ കൊണ്ടുപോയി ഒപ്പിടുവിച്ച് ഒപ്പിടുവെച്ച് കള്ളരരേഖയുണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോയ സാഹചര്യം ഉണ്ടായിരുന്നു ഇതെല്ലാം ഞങ്ങൾ പരാതി ഐ പറഞ്ഞു മാത്രവുമല്ല അത് കഴിഞ്ഞാൽ പിന്നെ പദ്ധതി ഉണ്ടാക്കേണ്ടത് സ്റ്റാൻഡിങ് കമ്മിറ്റികളാണ് വിവിധ ആറ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ നമുക്കുണ്ട് എന്നാൽ നിർഭാഗ്യവശാൽ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ഒരു യോഗത്തിൽ ഒരു അജണ്ട വെച്ച് ചർച്ച ചെയ്യുവാനോ ഒരു തീരുമാനമെടുക്കാനോ ഇവർക്ക് സാധിച്ചിട്ടില്ല എൽ ഡി എഫിന് സാധിച്ചിട്ടില്ല എന്നത് നിരാശാകരമായ ഒരു വസ്തുതയാണ് ഞങ്ങളുടെ വാർഡിലൊക്കെ വികസന പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം അതിലേക്ക് അതിലേക്ക് നിങ്ങളുടെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത് പക്ഷേ അത് അഡ്രസ്സ് ചെയ്യാതെ ഞങ്ങൾ ഭരിക്കുന്നവരാണ് ഞങ്ങൾ എടുക്കുമെന്ന ദാർഷ്യമായിട്ട് മുന്നോട്ട് പോവുകയാണ് ആവട്ടെ അതാവാം ഭൂരിപക്ഷം ഉണ്ടല്ലോ അതാവാം പക്ഷേ നടപടിക്രമം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ കിട്ടാൻ ഞങ്ങൾ സമ്മതിക്കുന്ന പ്രശ്നമില്ല ശക്തമായ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന പ്രസൂനൻ ജീവനക്കാരായ അജീഷ് രാജേഷ് എന്നിവരിൽ നിന്ന് ആർ ജെ ഡി മൊഴിയെടുത്തുവെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു ആസൂത്രണ സമിതി മിനിറ്റ്സ് ആവശ്യപ്പെട്ടിട്ടും അംഗങ്ങൾക്ക് കിട്ടാതെ വന്നതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം പ്രതിപക്ഷ കൌൺസിലർമാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉപരോധിക്കുകയും നഗരസഭയ്ക്ക് മുമ്പിൽ ധർണയുൾപ്പെടെ സമരങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു മുഖം പോലീസ് സ്ഥലത്തെത്തി മിനുട്സ് നഗരസഭയിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയതോടെയായിരുന്നു ഉപരോധ സമരം അവസാനിപ്പിച്ചിരുന്നത് എന്നാൽ മിനുട്സ് നഗരസഭയിൽ തിരിച്ചെത്തിയതോടെ കൃത്രിമം നടന്നതായി ആക്ഷേപമുയർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പത്തിന് ആസൂത്രണ സമിതി ചേർന്നതായി മിനുട്സിൽ രേഖപ്പെടുത്തിയതാണ് പരാതിക്കിടയാക്കിയത് ആസൂത്രണ പ്രക്രിയയുടെ നെടുന്തൂണായ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സമിതിയുടെ സെക്രട്ടറി കൂടിയായ നഗരസഭാ സെക്രട്ടറിയും അഞ്ച് ആസൂത്രണ സമിതി അംഗങ്ങളും അറിയാതെ എങ്ങനെ സമിതി ചേരാനാകുമെന്നായിരുന്നു യു ഡി എഫ് വെൽഫെയർ പാർട്ടി കൗൺസിലർമാരുടെ പ്രധാന ചോദ്യം ഇതേ രീതിയിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ചേരാതെ വ്യാജരേഖയുണ്ടാക്കിയതായും ആക്ഷേപമുയർന്നിരുന്നു സി ടി വി പ്രാദേശിക വാർത്താ മുഖം